ഈ സർക്കാരിന്റെ ഭാഗമായി ഏറ്റവും അവസാനം നിയമസഭയിൽ എത്തിയ രണ്ട് എംഎൽഎമാരാണ് വികെ പ്രശാന്തും കെയു ജനീഷ് കുമാറും സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം അവസാനിച്ചപ്പോൾ അവർക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ സഭാ സമ്മേളനം അവസാനിച്ച എംഎൽഎമാരെല്ലാം പടിയിറങ്ങുന്ന നിമിഷമാണ് ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ നിയമസഭയുടെ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് എംഎൽഎമാർ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് കെയു ജനീഷ് കുമാറും അതുപോലെ തന്നെ നമ്മുടെ മേയർ ബ്രോ വികെ പ്രശാന്ത് ഏട്ടനുമാണ് ആദ്യം നമുക്ക് പ്രശാന്ത് ഏട്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മേയർ ജോലിയാണോ അല്ലെങ്കിൽ എംഎൽഎയാണോ ഏറ്റവും കൂടുതൽ ജോലി ഭാരം തോന്നുന്ന ഒരു അല്ലെങ്കിൽ ജോലി എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു സമയം ചിലവഴിക്കാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരമായി തോന്നുന്നത് എന്താണ് അല്ല രണ്ടും ഒരേപോലെ തന്നെയാണ് സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ മേയർ എന്ന് പറയുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് കൗൺസിലിൻ്റെ അധികാരങ്ങൾ പ്രയോജനപ്പെടുത്താം സ്വന്തമായി ഫണ്ട് ചിലവഴിക്കാനുള്ള അധികാരമുണ്ട് തിരിച്ച് എം എൽ എയിലേക്ക് വരുമ്പോൾ അതില്ല ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കിട്ടുന്ന പണം വാങ്ങിയെടുക്കുക എന്നുള്ള ജോലിയാണുള്ളത് നേരത്തെ മേയറായിരുന്നപ്പോൾ നഗരസഭയ്ക്കകത്ത് നാലര മണ്ഡലങ്ങളുണ്ട് നാല് മണ്ഡലങ്ങൾ മുഴുവനായും ഒരു മണ്ഡലം പകുതിയുമുണ്ട് നമ്മളിപ്പോൾ ഒരു മണ്ഡലത്തിലേക്ക് മാത്രം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം മേയർ പദവിയിൽ നിന്നും എം എൽ എ പദവിയിലേക്ക് മാറുമ്പോൾ രണ്ടിനും രണ്ട് പദവിയാണ് ജനങ്ങൾ കൊടുക്കുന്നത് രണ്ടുപേരും എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റേതായിട്ടുള്ള രണ്ട് വലിയ കോട്ടകൾ വെട്ടിത്തുറന്നുകൊണ്ട് സഭയിലേക്ക് എത്തിയവരാണ് ഈ ഒരു കുറഞ്ഞ കാലം എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സർക്കാരിനെയും അതുപോലെ തന്നെ എം എൽ എ എന്നുള്ളൊരു പദവിയെയും വളരെ ചെറിയ സമയം അതും പ്രതിസന്ധികൾ നിറഞ്ഞ സമയമായിരുന്നു കോവിഡിൻ്റെ സമയമായിരുന്നു ഞങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് വരുന്ന ഘട്ടങ്ങളിൽ ഞങ്ങളാരും മാസ്ക് ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മാസ്ക് ഉപയോഗിച്ചും ശാരീരിക അകലം പാലിച്ചും ഒക്കെ നിൽക്കുന്ന ആ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രവർത്തിച്ചത് പക്ഷേ ആ ഘട്ടത്തിലും പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ നാടിനെ നയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാൽ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഞങ്ങൾക്കെല്ലാമുണ്ട് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങളെല്ലാം ആശങ്കപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ ഈ ചെറിയ സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ പക്ഷേ ആ പ്രതിസന്ധി ഒന്നും അവിടുത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമായിട്ടില്ല ഞാൻ കോന്നി മണ്ഡലമാണല്ലോ അപ്പോൾ ധാരാളം കർഷകരും മറ്റും ഒക്കെയുള്ള മണ്ഡലമാണ് അവരുടെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പല ജീവൽ പ്രശ്നങ്ങളും സഭയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങൾ കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ പ്രതിയായ ഒരു യൂത്ത് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹത്തിന് 100% അവർക്ക് സംതൃപ്തി നൽകുന്ന തീരുമാനങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു എം എൽ എ ആകാൻ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാം അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു ഉത്തരവാദിത്തം ഏൽക്കുകയാണെങ്കിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഇത്തരം വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും നടക്കുക ഇപ്പോൾ 881 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളാണ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ലാൻഡ് അക്വിസിഷനാണ് കൂടുതൽ നടത്തേണ്ടത് അപ്പോൾ അത്തരം നടപടികൾ നടന്നു വരികയാണ് അത് പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള ഇപ്പോൾ റോഡുകളൊക്കെ ഏകദേശം സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചു ബി എം ബി സി നിലവാരത്തിൽ കുറേ റോഡുകൾ ടാർ ചെയ്യാൻ വേണ്ടി സാധിച്ചു പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിലും കുറച്ചധികം നല്ല വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അതെല്ലാം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കായിരിക്കും ഞങ്ങൾ പോകുക ഈ ഒരു ചോദ്യം ജനീശ്വരനിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കോന്നിയിൽ ഒരു എം എൽ എ ആയി വരികയാണെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുൻകൂട്ടി കാണുന്നുണ്ടോ കാരണം കുറച്ച് ദിവസങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളാണ് ഈ കാലയളവിൽ കിട്ടിയത് അപ്പോൾ ഇനിയൊരു 5 വർഷം പാർട്ടി ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ അല്ല ഞങ്ങളൊക്കെ എവിടെ പ്രവർത്തിക്കണം ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് പ്രശാന്ത് സൂചിപ്പിച്ച് അതൊന്നും തീരുമാനിക്കാൻ ആളുകൾ ഞങ്ങളല്ല അത് എന്തായാലും കോന്നിയിൽ പാർട്ടി ഏൽപ്പിച്ച ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ 1 വർഷം എം എൽ എ ആകുന്ന ഘട്ടത്തിൽ എല്ലാവരും ആദ്യം പറഞ്ഞ 1 വർഷം നന്നായി എല്ലാവരെയും ഒന്ന് ചിരിച്ചു കാണിക്കണം സാന്നിധ്യം ഉറപ്പു വരുത്തണം അതിനെ കഴിയൂ പക്ഷേ ഇതിനിടയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നാട് ആഗ്രഹിച്ചതിനപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തുടക്കം കുറിച്ച പല വികസന പദ്ധതികളും തുടർന്ന് പൂർത്തീകരിക്കാൻ കഴിയണം അത് ഞാനല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആര് വന്നാലും അത് പൂർത്തീകരിക്കാൻ കഴിയണം കോന്നി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് 11 പഞ്ചായത്തിൽ
ഒൻപതടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും ഇപ്പോൾ വിജയിക്കും. ഈ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച കോന്നി ആഗ്രഹിച്ചിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് ഉണ്ടാവേണ്ടത്. എന്തായാലും പാർട്ടി ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കട്ടെ, അല്ലെങ്കിൽ ജനഹിതമനുസരിച്ച് ഇനിയും ആ പ്രവർത്തന മണ്ഡലത്തിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി.